നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അത് വേണ്ട വിശാൽ സർ, ഇതുമായിട്ട് പോയപ്പോഴല്ലേ വിശാൽ സാറിന്റെ അമ്മ. അപ്പോ ഇതിൽ പ്രധാനപ്പെട്ട എന്തോ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ കിടക്കുന്ന മുറിയിൽ വെക്കാൻ പാടില്ല സർ. അതിങ്ങ് തരൂ, ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വെച്ചോളാം. ഈ ബോക്സ് എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മയാ. വേഗം വരാന്ന് പറഞ്ഞ് പോയിട്ട് അമ്മ തിരിച്ചു വന്നില്ലല്ലോ. പെട്ടെന്ന് വരില്ലേ? അമ്മയ്ക്ക് അറിയില്ലേ അമ്മയുടെ മോൻ അമ്മയെ കാത്ത് ഇവിടെ ഉണ്ടെന്ന്? പ്രോമിസ്. പ്രോമിസ്. അതിന് അമ്മയോട് ദേഷ്യമായിരുന്നു കുറെ കാലം. എനിക്കറിയാം, അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരണം അവിചാരിതമായി വരുന്നെന്ന് എനിക്കറിയാം. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ എന്റെ കുഞ്ഞു ഈഗോ തയ്യാറായിരുന്നില്ല. അമ്മ വാക്ക് പാലിക്കാത്തതിന്റെ ദേഷ്യവുമായി ഞാൻ കഴിഞ്ഞു. അമ്മയുടെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ചു. എന്റെ മുറിയിൽ അമ്മയുടെ ഫോട്ടോയ്ക്ക് പോലും അന്ന് സ്ഥാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്കറിയാം, എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ കഴിയാത്തതിൽ എന്നെക്കാൾ സങ്കടം എന്റെ അമ്മയ്ക്കുണ്ടെന്ന്. മ്യൂസിക്കിന്റെ അർത്ഥം എനിക്കറിയാം, മാജിക്കിന്റെ അർത്ഥവും എനിക്കറിയാം, ലോജിക്കിന്റെ അർത്ഥം അറിയില്ല. പക്ഷേ എനിക്കത് കേൾക്കുമ്പോ തോന്നുന്നത് ഗായത്രി അമ്മ ഇതിൽ എന്തോ രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടെന്നോ. രഹസ്യം? അത് എന്റെ തോന്നലാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല വിശാൽ സർ. പക്ഷേ വർഷം ഇത്രയായിട്ടും ഇത് നശിച്ചു പോകാതെ നിന്നെങ്കിൽ ഇത് ഗായത്രി അമ്മയുടെ ആത്മാവ് സംരക്ഷിച്ചു വെച്ചത് തന്നെയാ. ഇതിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് വിശാൽ സാറിന് ഇപ്പൊ തോന്നുന്നില്ലേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.